ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോണത്. അതിനുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളിവിടെ എടുത്തിരിക്കുന്ന സാധനങ്ങൾ, മഞ്ഞൾ എടുത്തിട്ടുണ്ട്, ഇഞ്ചി എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു നാരങ്ങ, പിന്നെ പനിക്കുറുക്കയുടെ ഇലയാണ്. ഇത്രയും സാധനങ്ങൾ, നാലുകൂട്ട സാധനങ്ങളാണ് നമ്മുടെ വെയ്റ്റ് ലോസ് ഡ്രിങ്കിന് വേണ്ടത്. രാവിലെ വെറും വയറ്റിൽ തന്നെ ഈ ഡ്രിങ്ക് കുടിക്കുക. ഇത് കുടിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും, ഒരു 10-15 ദിവസം നിങ്ങളത് അടുപ്പിച്ച് കുടിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് തന്നെ വെയിറ്റ് നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യുന്നതായിട്ട് മനസ്സിലാവും. അപ്പം എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചു കൊടുക്കാം. ഇവിടെ ഞാൻ 1.5 ഗ്ലാസ് വെള്ളം ഞാനിവിടെ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ച ഇഞ്ചി കഴുകി വൃത്തിയാക്കി ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ്. ഇത് ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് പച്ചമഞ്ഞൾ ഇത് ചെറിയ ചെറിയ പീസാക്കി എടുത്തതാണ്. ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം. അടുത്തത് പനിക്കുറുക്കയുടെ ഇല, ഇത് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഇട്ട് നന്നായിട്ട് വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, അതെല്ലാം നന്നായിട്ട് അതിൽ കിടന്ന് തിളച്ച് അതിൻ്റെ സത്തൊക്കെ അതിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നല്ല എന്താ പറയുക, നമ്മളിട്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചിയും മഞ്ഞളിൻ്റെ ഒരു ഇഞ്ചിയുടെ ഒരു സ്മെല്ല്, അതേപോലെ തന്നെ മഞ്ഞളിൻ്റെ ഒരു സ്മെല്ലും കളറും പനിക്കുറുക്കയുടെ ഒരു മണവും എല്ലാം കൂടി ചേർന്ന് നല്ല അടിപൊളി ഒരു സ്മെല്ലാണ് ഇപ്പോൾ വരുന്നത്. സ്മെല്ല് മാത്രമല്ല, ഇത് വളരെ ഗുണം ചെയ്യുന്ന ഒരു ഡ്രിങ്കാണ് കേട്ടോ. ഇത് എല്ലാ ദിവസവും ചെയ്ത് നമുക്ക് കുടിക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത്. രാവിലെ തന്നെ ഇത് വെറും വയറ്റിൽ കുടിക്കുക. വെയ്റ്റ് ലോസിന് മാത്രമല്ല ഇത് നല്ലൊരു പ്യൂരിഫയറും കൂടെയാണ്. എന്താ പറയുക, നമുക്ക് ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന നല്ലൊരു ഡ്രിങ്കാണ്. ടോക്സിൻസൊക്കെ പുറത്തു പോകാനും ഒക്കെ പറ്റുന്ന വളരെ നല്ലൊരു ഡ്രിങ്കാണ്. ഇപ്പം നമ്മുടെ ഡ്രിങ്ക് ഓൾമോസ്റ്റ് ശരിയായിട്ടുണ്ട്. ഇത് നമ്മൾ ഓഫ് ചെയ്ത് തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ നാരങ്ങ നീര് ചേർക്കുകയുള്ളൂ. തണുത്തതെന്ന് വെച്ചാൽ ചെറിയ ചൂടോടെ ഇരിക്കുമ്പം തന്നെ നമുക്ക് നാരങ്ങ നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിവിടെ തീ ഓഫ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഷെയ്ഡൊക്കെ മാറിയത് കാണാൻ പറ്റും. ആ നല്ല ഭംഗിയില്ലേ കാണാൻ, ഷെയ്ഡൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുത്ത് ഒരു ചെറിയ ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചെറിയ ചൂടാവുന്നതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഈ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ചേർക്കാൻ പോകുന്ന ചിയ സീഡ്സ് ആണ്. ഇത് ഞാൻ കുറച്ച് വെള്ളത്തിൽ ഇത് നന്നായിട്ട് കുറച്ച് മുന്നേ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഇത് ഒന്ന് ഉണ്ടാക്കി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതായത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ച് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്ക് ആണ്, ഒരു പ്യൂരിഫയറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുമെന്ന് നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.